ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻഡിഗോയും അതുപോലെ ഹെന്നയും ഒരുമിച്ച് മിക്സ് ചെയ്താൽ നമുക്ക് കളർ കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു സാധനമോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ചെറിയ നരകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ നീലാംബരി ഹെന്ന ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ നീലാംബരി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മാസമൊക്കെ നമുക്ക് കളർ നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് വട്ടയൊക്കെ നന്നായിട്ട് തേച്ചാലാണ് ഒരു വലിയ നരകളൊക്കെ മാറുള്ളൂ. പക്ഷേ ചെറിയ ചെറിയ നരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നെറ്റിയുടെ ഭാഗത്തുള്ള നരയൊക്കെ മാറാനായിട്ട് ഇതുപോലെ പാക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. കോഫി പൗഡർ നന്നായിട്ട് മുടി കറക്കാനും മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോഫി പൗഡർ മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ചായപ്പൊടിയോ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ തിളപ്പിച്ച് ഒന്ന് വറ്റി കിട്ടണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കുറുകിയിട്ട് അതിനുശേഷം നമ്മൾ ഇതിനൂടെ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രാമ്പൂ നമുക്ക് നീർക്കെട്ടും അതുപോലെ ഈ ഇപ്പോൾ തണുപ്പ് സമയമാണല്ലോ, ഈ സമയത്ത് തണുപ്പും കാര്യങ്ങളൊന്നും ഇറങ്ങാതിരിക്കാനും നന്നായിട്ട് കറുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ബീറ്റ്റൂട്ടാണ് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് നോക്കി എടുക്കുക. അതിനകത്ത് ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചിരണ്ടി നന്നായിട്ടൊന്ന് എടുക്കുക. നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ തിളച്ച ആ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ ബീറ്റ്റൂട്ടിന് കറക്റ്റായിട്ടുള്ള സത്തൊക്കെ ഇറങ്ങി അതൊന്ന് വറ്റി ഒരു മുക്കാൽ ഗ്ലാസ് ആവുന്ന വരെ ഒന്ന് വറ്റിച്ച് എടുക്കാം. അപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ അറിയാമല്ലോ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പും അതുപോലെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ സത്തുകൾ കംപ്ലീറ്റായിട്ട് ഇറങ്ങണം കേട്ടോ. നല്ലോണം വെള്ളം നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ഗുണം കംപ്ലീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കാപ്പിപ്പൊടിയുടെ ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ ആ ഒരു കളർ കറക്റ്റായിട്ട് വരുമ്പോഴാണ് നമ്മുടെ പാക്ക് റെഡിയാക്കുമ്പോൾ കറക്റ്റ് കളർ കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം ഇതാ നല്ല രീതിയിലൊന്ന് തിളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാൻ വെക്കാം, ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് വേണ്ടി ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ഹെയർ പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നരയുള്ളവരൊക്കെ ഇങ്ങനത്തെ ഹെയർ ഡൈ ഒക്കെ ഇടുമ്പോൾ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലാണ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നര സ്റ്റാർട്ട് ചെയ്യുന്നവരും അതുപോലെ നരകളൊക്കെ ഒരുവിധം കുറച്ച് നരകളുള്ളവർക്ക് ഒക്കെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് ചില്ലിൻ്റെ പാത്രം അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി അങ്ങനത്തെ പാത്രം എന്തെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൈലാഞ്ചി പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ മൈലാഞ്ചി പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൊടി എടുക്കുക, ഡേറ്റ് ഉള്ള പൊടി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫ്രഷ് ഇല ഉണ്ടെങ്കിൽ അത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഡേറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ നീലാംബരി പൗഡർ ഇട്ട് കൊടുക്കുക. ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി ഇടാം. അപ്പോൾ കുറേ പേര് ചോദിക്കേണ്ടത് ഏതാണെന്നൊക്കെ. അപ്പോൾ കുറേ നമുക്ക് ഓൺലൈനിലും ആയുർവേദ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗുണം ഏതിനാണോ അപ്പോൾ അത് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് മെസ്സേജ് അയച്ചാൽ നല്ല ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. അപ്പോൾ ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നീലാംബരി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ പൊടി എടുത്തിട്ട് ബാക്കിയുള്ള കവർ നമ്മൾ ഒരിക്കലും തുറന്ന് വെക്കുക, അല്ലെങ്കിൽ കാറ്റ് കയറാനോ വെക്കരുത്. കാരണം അടുത്ത തവണ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് അടച്ച് ലോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ കല്ലാണ് കേട്ടോ. ഇത് നമ്മൾ അഞ്ചനക്കല്ല് എന്ന് പറയും. അപ്പോൾ നമ്മളിത് ഹെയർ പാക്കിലും അതുപോലെ കൺമഷി ഉണ്ടാക്കാനും സുർമ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ എണ്ണ കാച്ചാനൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അഞ്ചനക്കല്ല്. അഞ്ചനക്കല്ലത്തിന് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാക്കിൽ അഞ്ചനക്കല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ചനക്കല്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കറുപ്പ് കളർ കിട്ടും നമ്മുടെ പാക്കിന്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കൺമഷി അതുപോലെ സുറുമ അങ്ങനെ എണ്ണ നല്ല എണ്ണകളൊക്കെ ഉണ്ടാവുമല്ലോ, തലയിൽ തേക്കുന്ന ഹെയർ ഓയിൽസ്, അതിനകത്തൊക്കെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അഞ്ചരക്കല്ല്. അഞ്ചരക്കല്ല് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഒന്ന് അരിച്ച് എടുക്കാം. അപ്പോൾ ഈ ഒരു ഇത് ഒരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ആയുർവേദ ഷോപ്പിലും ഓൺലൈനിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിച്ച് വെച്ചാൽ മതി നിങ്ങൾ ഇതുപോലെ പാക്ക് ഉണ്ടാവുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ ഈ
മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്പൂൺ ഹെന്ന പൗഡറിലേക്ക് 3 ടേബിൾ സ്പൂൺ നീലാംബരി പൗഡറും അതുപോലെ 1 സ്പൂൺ അഞ്ചനക്കല്ലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേണ്. അപ്പോൾ ഇത് 3 കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അത് ഇത് ഞാൻ പറയുള്ളൂ, ഇൻസ്റ്റൻറ്റ് ഹെഡയാണ്, നമ്മളിത് കുറേ ടൈം മിക്സ് ചെയ്ത് വെക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ ചൂട്, ചെറിയ ചൂട് വേണം കേട്ടോ, ഇത് തണുപ്പിക്കാനൊന്നും വെക്കരുത്, ചെറിയ ചൂടന്നെ. അപ്പോൾ തണുത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മുടെ ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നീലാംബരി പാക്ക് ചെയ്യണവർക്ക് അറിയാമല്ലോ, നമ്മൾ നീലാംബരി ഇടുന്ന സമയത്ത് ചെറു ചൂടുവെള്ളത്തിലാണ് ശരിക്കും മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ചെറിയ ചൂടനെ തന്നെ മിക്സ് ചെയ്യാം. പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നീർക്കെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അലർജിയോ ഒന്നും വരില്ല കേട്ടോ. പ്രത്യേകിച്ച് തണുപ്പ് സമയമായതുകൊണ്ട് ഇങ്ങനെ പാക്കൊക്കെ ഇടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചൂടനെ തന്നെ നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അധികം നേരം റെസ്റ്റൊന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയറിൽ നല്ല രീതിയിലുള്ള നര ഉണ്ടെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യം നിങ്ങളിത് അപ്ലൈ ചെയ്യുക. പക്ഷേങ്കിൽ നര ചെറുതായിട്ടുള്ളവർക്ക് നല്ലതാണ്. എൻ്റെ തലമുടി എന്ന് പറഞ്ഞാൽ 1-2 നരയൊക്കെ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ ചെറുതായിട്ടൊന്ന് 1 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സ് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇളക്കി അതിൻ്റെ കറക്റ്റ് പരുവം, അതായത് നമ്മൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് താഴോട്ട് ഇങ്ങനെ പയ്യെ വിട്ടു പോകുന്ന പരുവം നോക്കിയെടുക്കുക. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് മൊലിച്ച് പോകാത്ത രീതിയിൽ വേണം നമ്മുടെ ഈ പാക്ക് കിട്ടാൻ, നല്ലതാണ് മുടിയിൽ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അഞ്ചനക്കല്ലിൻ്റെ ആ ഒരു കളറും കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് കളറ് നല്ല രീതിയിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു തിളക്കം ഉണ്ട് കേട്ടോ നമ്മുടെ പാക്കിന്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, കുറേ രീതിയിലുള്ള ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കെമിക്കൽ ഹെയർഡൈ ഓവറായിട്ട് യൂസ് ചെയ്യുന്നവർ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ട് പിടിക്കാൻ ചാൻസ് കുറവാണ്. കാരണം സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർഡൈ ഇട്ട് മുടി കറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ഹെയർഡൈ നാച്ചുറൽ ഹെയർഡൈസൊക്കെ ഇടുന്ന സമയത്ത് മുടിയിലോട്ട് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവർ വന്നിട്ട് പറയും റിസൾട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പരമാവധി കെമിക്കൽ ഹെയർഡൈസ് ഒഴിവാക്കുക, പരമാവധി അസുഖങ്ങളൊക്കെ മാറാൻ അതായിരിക്കും നല്ലത്. കാരണം കെമിക്കൽ ഹെയർഡൈ കൂടുതൽ യൂസ് ചെയ്ത് കുറേ അസുഖങ്ങൾ മനുഷ്യർക്ക് വരുന്നുണ്ട്, പല രീതിയിലുള്ള സൈഡ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പരമാവധി നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ നോക്കുക. നര സ്റ്റാർട്ട് ചെയ്യുന്നവർ മെയിനായിട്ട് ഒരിക്കലും നാച്ചുറൽ ഹെയർഡൈ മാത്രം ഇടാൻ നോക്കുക, കെമിക്കൽ ഹെയർഡൈ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കെമിക്കൽ ഹെയർഡൈ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഓവറായിട്ട് തന്നെ നര വരും. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ കണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞു നരകൾ തലമുടിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയിൽ ഒട്ടും എണ്ണമയില്ല, ഞാൻ തലേ ദിവസം തന്നെ ഷാമ്പൊക്കെ ഇട്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജടയെല്ലാം കളഞ്ഞ് നല്ല രീതിയിലൊന്ന് കോംബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കോംബ് ചെയ്ത് നല്ല കറക്റ്റ് ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക. എവിടെയൊക്കെയാണോ നരകൾ അവിടെയൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഗ്ലൗസ് ഞാൻ ഇട്ടിട്ടില്ല, ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇടുക, അല്ലെങ്കിൽ കയ്യിലോട്ടൊക്കെ കറ പിടിക്കും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനിത് ഇട്ട് കൊടുത്തു. കാരണം കുറച്ച് ടൈം കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഡാർക്ക് കളറായി പോവും. അപ്പോൾ ആ ഡാർക്ക് നമ്മുടെ മുടിയിലേക്ക് കിട്ടണം. അപ്പോൾ അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഡാർക്ക് അതിൻ്റെ ആ ഗുണം കംപ്ലീറ്റ് പോവും. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. ചെറിയ ചൂടിനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റുള്ള ഹെയർ പാക്ക് പോലെ തലേ ദിവസമൊന്നും കലക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് മുടിയിലോട്ട് ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചെറിയ ചെറിയ നരകളാണ് കേട്ടോ അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും എണ്ണമയം ഇല്ലെന്ന് തന്നെ ആദ്യം നോക്കുക. പിന്നെ ഈ പാക്ക് ഇടുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ താരൻ്റെ പ്രശ്നങ്ങൾ പിന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും കേട്ടോ. ഇതിനകത്ത് ചേർത്തേക്കുന്ന സാധനങ്ങളിൽ അത്ര നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നെറ്റി കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് നല്ലതാണ്, പുതിയ മുടികളൊക്കെ വരാനായിട്ടും ഗുണം ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അതാ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ നരകളാണ് ഈ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർഡൈയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം. അതിരിക്കും. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.